ഫിലിം മാർക്കറ്റിലെ പാകപ്പിഴവുകൾ ചോദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർ ബിജു വീണ്ടും മാധ്യമപ്പടക്ക് മുന്നിലെത്തി. നേരത്തെ ഫെസ്റ്റിവലിൽ പ്രദർശനത്തിനായി സെലക്ട് ചെയ്യാതെ പോയ ചിത്രങ്ങളാണ് വീണ്ടും ഫിലിം മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഫിലിം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മുടെ ചലച്ചിത്രമേളയിൽ നടക്കുന്ന ചില കോപ്രായങ്ങളെ പറ്റിയാണ്. ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞ് വളരെ അൺപ്രൊഫഷണലായി നല്ല സിനിമകളുടെ സങ്കല്പങ്ങളെ അട്ടിമറിച്ച് ഏതൊക്കെയോ കമേഴ്ഷ്യൽ ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു ഫിലിം മാർക്കറ്റ് തുടങ്ങുന്നുണ്ട്. നമുക്കറിയേണ്ട ചില കാര്യങ്ങൾ, ഈ ഫിലിം മാർക്കറ്റിൻ്റെ കൃത്യമായ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, ആരാണ് ഈ ഫിലിം മാർക്കറ്റിലേക്കുള്ള സിനിമകൾ സെലക്ട് ചെയ്തത്, എന്തായിരുന്നു അതിനുള്ള മാനദണ്ഡം, ഈ നമ്മുടെ ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കുന്ന 9 മലയാള സിനിമകളുണ്ട്, ഈ 9 മലയാള സിനിമകളിൽ ഒരെണ്ണം പോലും ഈ ചലച്ചിത്ര ഫിലിം മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതായി കാണുന്നില്ല. അപ്പോൾ ഇത് അവഗണിച്ചുകൊണ്ടൊരു പാരലൽ ഫെസ്റ്റിവൽ പോലെ എന്തുകൊണ്ടാണ് ഈ ഫിലിം മാർക്കറ്റ് നടക്കുന്നത്? അടുത്തത്, ഈ ഫിലിം മാർക്കറ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട പല പടങ്ങളും ഇവിടെ ഒഫീഷ്യലായി മത്സരിക്കുകയും ഇവിടുത്തെ സെലക്ഷനിൽ ഇടം കിട്ടാതെ പോയ സിനിമകളാണ്. ആ സിനിമകൾ ഫിലിം മാർക്കറ്റ് എന്ന പേരിൽ ബാക്ക്ഡോർ എൻട്രി വരി അവിടെ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ സംവിധായകർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും അക്കാദമിയുടെ ചിലവിൽ താമസം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒഫീഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമകൾക്ക് നൽകുന്ന അതേ പ്രിവിലേജ്, അതേ ഗസ്റ്റ് പാസ്, അതേ പ്രിവിലേജുകൾ, അതേപോലെ ഹോട്ടൽ അക്കോമഡേഷൻ സൗകര്യങ്ങൾ അക്കാദമിയുടെ ചിലവിൽ നടത്തുകയാണ്. ഇന്ന് വന്ന SMS, അക്കാദമിയുടെ ഒഫീഷ്യൽ SMS ആയിട്ട് വന്ന SMS എൻ്റെ ഈ മൊബൈലിലുണ്ട്. അതിൽ കാണിക്കുന്നത് ഒരു മാർക്കറ്റിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമ ഇന്ന് 11 മണിക്ക് സ്ക്രീനിങ് ദേവിപ്രിയ എന്ന് പറഞ്ഞൊരു തിയേറ്ററിൽ സ്ക്രീനിങ് ഉണ്ട് എന്ന് പറഞ്ഞൊരു SMS വരുന്നു. എനിക്കിതുവരെ ഒരു SMS കിട്ടിയില്ല. ഇവിടുത്തെ കോമ്പറ്റീഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള 101 ചോദ്യങ്ങൾ ഇത്ര മണിക്ക് സ്ക്രീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കളിയച്ചൻ ഇതാ ഇത്ര മണിക്ക് സ്ക്രീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് IFFK ഒരു ഒഫീഷ്യൽ ഇമെയിൽ SMS എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് കിട്ടുകയാണ് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ഒരു സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് വരുന്ന സംവിധായകർ, ആ സംവിധായകരൊക്കെ ഒരുപക്ഷെ താരമൂല്യമുള്ള സംവിധായകരായിരിക്കാം, പക്ഷേ ആ സംവിധായകർ വരുന്നതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ആ മാർക്കറ്റ് സംഘടിപ്പിക്കുന്ന അക്കാദമി തന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ 101 ചോദ്യങ്ങളും കളിയച്ചനും വേനലൊടുങ്ങാതെയും ഒക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ ന്യൂ മലയാള സിനിമയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ പ്രസക്തി എന്താണ്. അതുപോലെ തന്നെ ഈ വളരെ ബാധിച്ചമാണ് ഒരു ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരു സിനിമ വാങ്ങാനും വിൽക്കാനുമുള്ള സ്ഥലമെന്നാണ്. ഇവിടെ വിൽക്കാൻ വെക്കുന്ന ഒരു സാധനം വാങ്ങാൻ ആരാണ് വന്നിട്ടുള്ളത്, ഏത് പുറത്തു നിന്നുള്ള ഫിലിം ബയേഴ്സാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ആ കടന്ന് വ്യക്തമാണ്. അതില്ലാതെ എന്താണ് മാർക്കറ്റ്? അപ്പോൾ ഇത്തരത്തിൽ ഒരു പാരലൽ ഫെസ്റ്റിവൽ നടത്താൻ ആരാണ് അക്കാദമിക്ക് അനുവാദം കൊടുത്തത്, ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് മാറി ഇത്തരത്തിലുള്ള കച്ചവട സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അത് ആരാണ് അക്കാദമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെങ്കിലും അതിൻ്റെ വിശദീകരണം നൽകേണ്ടത്. ഫിലിം മാർക്കറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബിജു അടക്കമുള്ള സിനിമാ പ്രവർത്തകർ വീണ്ടും വിവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.